ഹായ് നമസ്കാരം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ കാലിക പ്രസക്തമായ ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ മാസ്ക് വളരെ അവിഭാജ്യ ഘടകമായി മാറി നമ്മൾ വെച്ചേ പറ്റുള്ളൂ അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കണ്ണടയുള്ളവർ ഈ മാസ്ക് വെക്കുമ്പോൾ ഈ ഫോഗ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ അധികമാണ് അതിപ്പോൾ ഏത് മാസ്ക് വെച്ചാലും അങ്ങനെ തന്നെയാണ് സർജിക്കൽ മാസ്ക് വെച്ചാലും വെക്കുമ്പോൾ ഇവിടെ ഫോഗ് ഉണ്ടാവും ഇത് ഒഴിവാക്കാനുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം ശരി ഒന്നാമത്തെ കാര്യം നമ്മൾ രാവിലെ ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുന്നേ ജോലിക്ക് തുടങ്ങുന്നതിന് മുന്നേ കയറുന്നതിന് തൊട്ടിട്ട് മുമ്പായിട്ട് അല്ലെങ്കിൽ മാസ്ക് വെക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ സ്പെക്സ് നന്നായിട്ട് കഴുകുക സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയാൽ മതി നമ്മുടെ നിലവിൽ നമ്മുടെ കയ്യിലുള്ള സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയാൽ മതി എന്നിട്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് നന്നായിട്ട് തുടയ്ക്കുക തുടച്ച് കഴിയുമ്പോൾ അതുവരെയുള്ള അന്നേരം വരെ പറ്റി പിടിച്ചിരിക്കുന്ന ആ എണ്ണമയവും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങ് പോകുമ്പോൾ പിന്നെ ഫോഗ് വരാനുള്ള സാധ്യത കുറച്ച് കുറയും ഓക്കെ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ മാസ്കുകൾ സെലക്ട് ചെയ്യുന്നതിൽ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഈ കണ്ണടയുള്ളവർ തുണി മാസ്കുകൾ പൊതുവെ വെക്കുമ്പോൾ ഇതിൻ്റെ അവിടെ ഒരു സ്റ്റിക്കുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഇവിടെ ഈ മൂക്കിൻ്റെ ഭാഗത്ത് വെക്കാനുള്ള സ്റ്റിക്കുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല സർജിക്കൽ മാസ്കുകളിലും N95 മാസ്കുകളിലും ഒക്കെ അത്തരത്തിലുള്ളൊരു ഒരു സ്റ്റിക്ക് ഉണ്ടാവും ഇവിടെ ഈ ഷേപ്പ് അനുസരിച്ച് വെക്കാനായിട്ടാണ് ആ സ്റ്റിക്ക് അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു നമ്മൾ ഏത് മാസ്ക് ധരിക്കുന്നതിന് മുന്നേ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം അതിനുശേഷം നമ്മൾ നന്നായിട്ട് മാസ്ക് ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ഈ ഭാഗം നന്നായിട്ട് മൂക്കിൻ്റെ ഷേപ്പിൽ കൃത്യമായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ തന്നെ ഈ ഫോഗ് ഉണ്ടാവാൻ പ്രധാന കാര്യമല്ല ആകെയുള്ള കാര്യം നമ്മൾ ഈ നമ്മുടെ ശ്വാസം ഈ ഭാഗത്തും കൂടി പുറത്തേക്ക് വരുമ്പോഴാണ് അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കാൻ ഈ സ്റ്റിക്കിൽ മാക്സിമം അതിൻ്റെ മൂക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് വെച്ചിട്ട് അതിന് മുകളിലൂടെ കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ഒഴിവാകും പക്ഷേ എങ്കിലും കുറച്ച് എയർ പുറത്തേക്ക് വരാനും ഇത് ഉണ്ടാവാനുള്ള ഫോഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൂടി നമുക്കൊന്ന് നോക്കാം എങ്ങനെ അതൊന്ന് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത് ശരി അതിന് അടുത്ത കാര്യത്തിലാണ് മറ്റൊരു മെത്തേഡാണ് ഇത്തരത്തിലുള്ള മാസ്കുകൾ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റിക്ക് ഉണ്ടാവില്ല അപ്പം ഇത് ധരിക്കുമ്പോൾ എങ്ങനെ എന്ത് സംഭവിക്കുന്നു ഈ മാസ്ക് ധരിക്കുമ്പോൾ ഇവിടെ നല്ല ഗ്യാപ്പ് ഉണ്ട് ഈ ഭാഗത്ത് നല്ല ഗ്യാപ്പ് ഉണ്ട് ഇതിൽ കൂടെ എയർ പുറത്തേക്ക് വരും ഫോഗ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ് ഇതുപോലെ പേപ്പർ പ്ലാസ്റ്റ് വെച്ച് നമ്മൾ ആ ഗ്യാപ്പ് ഒന്ന് ഈ ഗ്യാപ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ സ്പെക്സ് വെക്കുക ഒരു നല്ല ശതമാനം എയർ ഇത് നമുക്ക് തടയാൻ പറ്റും ഫോഗിങ് ഒഴിവാക്കാനും പറ്റുന്നുണ്ട് പിന്നെ ഈ മെത്തേഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത് പുറത്തേക്ക് പോകുമ്പോൾ ഈ പ്ലാസ്റ്റർ ഇട്ടിച്ചിട്ട് പോകുന്ന ഒരു ഭംഗിക്കുറവാണല്ലോ അപ്പോൾ ആ ഒരു കാര്യം വരുമ്പോൾ നമുക്ക്
വലിയ ഫോഗിങ് ഉണ്ടാവില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്തരം മെത്തേഡുകൾ, എന്തെങ്കിലുമൊക്കെ ട്രിക്കുകൾ ഉപയോഗിച്ച് ഫോഗ് വർക്കുക, കണ്ണടയുള്ളവർ ഫോഗ് ഉണ്ടാവും എന്ന് കരുതി മാസ്ക് ധരിക്കാതിരിക്കുകയോ മാസ്ക് താത്തു വെച്ച് നടക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യേണ്ട. മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ ഇത്തരം എന്തെങ്കിലുമൊക്കെ മെത്തേഡ് ഉപയോഗിച്ച് ഫോഗ് വർക്കുക. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കോവിഡിനെതിരെ